ജനങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്ന ഒരാളോട് അന്ന് അദ്ദേഹത്തോട് രാഷ്ട്രീയപരമായി അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ഒരു പക്ഷേ ചെറിയ പരിധി വരെ വിരോധമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തോടുള്ള സഹതാപമാണ്. ആ രാഷ്ട്രീയപരമായി അവശത അനുഭവിക്കുമ്പോൾ അവരെ ചേർത്ത് നിർത്തുക എന്നുള്ള പ്രവർത്തനശൈലി സ്വീകരിക്കണമെന്നുള്ള ഒരു മെസ്സേജായിട്ടാണ് ഞങ്ങളിത് കാണുന്നത്. ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഈ പ്രവർത്തനശൈലി, മാതൃകാപരമായ ഈ തീരുമാനം യു ഡി എഫ് ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക്, മുന്നണികൾക്ക് സ്വീകരിക്കാവുന്നതാണ് എന്നുകൂടിയാണ് എൻ്റെ അഭിപ്രായം. കൊത്തി കൊത്തി മുറത്തിൽ കയറി കൊത്തിയപ്പോൾ സി പി എം തിരിഞ്ഞു കൊത്തി. ഈ ഒരു നിലപാടെടുത്തത് പാലാ നഗരസഭയിലെ പാർലമെന്ററി പാർട്ടി നേതാവിനെ തന്നെ വടിയെടുത്ത് പുറത്താക്കിയിരിക്കുകയാണ് സി പി എം. സി പി എം പാലാ ഏരിയ കമ്മിറ്റി ആണ് ഇത് സംബന്ധിച്ച തീരുമാനമിറങ്ങിയ പത്രക്കുറിപ്പ് വൈകുന്നേരം പുറത്തിറക്കിയത്. ജോസ് കെ മാണിക്കെതിരെ പരസ്യമായി നടത്തിയ ബിനുവിൻ്റെ വിമർശനങ്ങളാണ് പാർട്ടി നേതൃത്വത്തെ മറ്റൊന്നും ചിന്തിക്കാതെ നടപടിയിലേക്ക് പ്രേരിപ്പിച്ചതെന്ന് വ്യക്തം. പാർട്ടിയുടെ തീരുമാനത്തെ യു ഡി എഫിന് മാതൃകയാക്കാമെന്ന വാക്കുകൾ സി പി എം വളരെ ഗൗരവത്തിലാണ് എടുത്തത്. സി പി എം ചേർത്ത് പിടിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പരസ്യമായി അവഹേളിച്ച ബിനുവിന് ഇനി പാർട്ടിയിൽ സ്ഥാനമില്ലെന്ന് ആ നിമിഷം തന്നെ സി പി എം തീരുമാനമെടുത്തു. പാലായി ഏറെ നാളായുള്ള വെറുപ്പിൻ്റെയും കറുപ്പിൻ്റെയും രാഷ്ട്രീയത്തിന് ഇതോടുകൂടി അന്ത്യമുണ്ടാകുമോ എന്നാണ് ഇനി കണ്ടറിയാനുള്ളത്. കെ മാണിക്കെതിരെ രാഷ്ട്രീയ അംഗത്തിന് പുറപ്പെട്ടിരിക്കുന്ന ബിനു ഇനി ഏത് മുന്നണിയിൽ രാഷ്ട്രീയ അഭയം തേടുമെന്ന് കാത്തിരുന്നു കാണണം. ജോസ് കെ മാണിക്കെതിരായ വിമർശനം മാത്രമാണോ ബിനുവിന് വിനയായത്? അല്ല, ഇതിനു മുമ്പ് പാലാ നഗരസഭയെ പിടിച്ചുലച്ച ഐപോഡ് മോഷണ കേസിലും ചൂണ്ടുവിരൽ ബിനുവിന് നേരെയായിരുന്നു. കേരള കോൺഗ്രസ് എം കൗൺസിലറുടെ ഐപോഡാണ് ബിനു കടത്തിയതെന്നാണ് ഉയർന്ന ആരോപണം. പാലായിലെ രാഷ്ട്രീയ ചാഞ്ചാട്ടങ്ങൾക്കും ചാട്ടങ്ങൾക്കും എന്നും മുൻനിരയിൽ നിന്ന ബിനുവിനെതിരായ നടപടി എന്ന രാഷ്ട്രീയ സന്ദേശം വളരെ വ്യക്തമാണ്. ഘടകകക്ഷി നേതാവിനെതിരായ വിമർശനങ്ങളെ പാർട്ടി അംഗീകരിക്കില്ല. പാലായിൽ ഒരുപക്ഷേ കേരള കോൺഗ്രസ് എമ്മിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിച്ച നേതാവാണ് ബിനു എന്നുള്ള ആക്ഷേപം പാർട്ടി അണികളിൽ നേരത്തെ തന്നെ ഉയർന്നിട്ടുള്ളതാണ്. പാർട്ടിയുടെ യോഗങ്ങളിലും പലപ്പോഴും ബിനുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കടുത്ത വിമർശനം ഉയർന്നിരുന്നു. എങ്കിലും ബിനു തന്നെ കേരള കോൺഗ്രസ് എമ്മിനെതിരെ പരസ്യമായി രംഗത്ത് വരികയും ഒടുവിൽ ജോസ് കെ മാണിയെ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് പരാമർശങ്ങൾ മാറുകയും ചെയ്തപ്പോഴാണ് സി പി എം വടിയെടുത്തത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് സി പി എമ്മിലെത്തിയ ബിനു പള്ളിക്കണ്ടത്തിൻ്റെ വളർച്ച വളരെ വേഗമായിരുന്നു. പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാൻ സി പി എം സമ്മതിച്ചു എന്നുള്ളതാണ് അതിനു മുന്നിലുള്ള ഏറ്റവും രസകരമായ കാര്യം. വളരെ വർഷങ്ങൾ നീണ്ട പ്രവർത്തനത്തിലൂടെ മാത്രം ലഭിക്കുന്ന അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ബിനുവിന് മത്സരിക്കാൻ കഴിഞ്ഞതും പിന്നീട് പാർലമെൻ്ററി പാർട്ടി നേതാവായതും ബിനുവിലും അനുയായികളിലും നല്ല ആത്മവിശ്വാസം ജനിപ്പിച്ചിരുന്നു. ഈ ആത്മവിശ്വാസം തന്നെയാണ് ജോസ് കെ മാണിക്കെതിരെ ആഞ്ഞടിക്കാൻ ബിനുവിന് പ്രേരണയായതെന്ന് വ്യക്തം. ഏതായാലും പുതിയ രാഷ്ട്രീയ യുദ്ധത്തിന് ബിനു തയ്യാറെടുക്കുമോ അതോ വെറുപ്പിൻ്റെ കറുപ്പിൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്.
പക്ഷേ ബിനു മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്, കോട്ടയം പാർലമെൻറ് മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് രണ്ട് വട്ടം 100,000 ഭൂരിപക്ഷത്തിൽ വിജയിച്ച ആളാണ് ജോസ് കെ മാണി. ഇത് കൂടാതെ പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ വളരെ നിർണായകമായ സംഭാവനകൾ നൽകാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതും മനസ്സിലാക്കാതെ അടച്ചാക്ഷേപിക്കുന്നത് വിവേകമുള്ള രാഷ്ട്രീയ നേതൃത്വത്തിനും നേതാവിനും ചേർന്നതാണോ എന്നുകൂടി ഈ അവസരത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിന് വിവേകമില്ലാതാകുന്നത് നാളെ പരിഹസിക്കുന്നതിന് ഇടയാക്കും എന്നുള്ളതും മനസ്സിലാക്കേണ്ടതുണ്ട്.